ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജിനാസ് ഫാമിലി മോൻസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു റോഡാണ് കേട്ടോ. അത് പ്രൈവറ്റ് റോഡാണ്, നമ്മുടെ പ്ലോട്ടിലേക്ക് മാത്രമേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ കുറച്ച് കോളിയസ് ചെടികളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതായി ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ചെടികൾ പിടിപ്പിച്ചാൽ എന്താണെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇതാ ഈ ഒരു വാടാമുല്ല ഇങ്ങനെ രണ്ട് മൂന്ന് തൈകളൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. എവിടുന്ന് ഒഴുകി വന്ന് അവിടെ വന്ന് പിടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പം നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ എന്തായാലും അതവിടെ നിർത്തിക്കൊണ്ടിട്ട് അതിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗത്ത് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചു. ഭയങ്കര വെയിൽ ഇരു, എപ്പോഴും വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഇതിന് മുന്നേ ഈ റൂബി പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒന്ന് ചെയ്യാൻ ഞാനാന്ന് വെച്ചാൽ ഞങ്ങൾ ഗേറ്റ് വെക്കുന്ന സമയത്ത് പിന്നെ അതെല്ലാം പണിക്കാർ വന്നിട്ട് നശിപ്പിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ചെടികൾ വെക്കാഞ്ഞ്. എന്തെങ്കിലും ആ റൂബി പ്ലാന്റിൻ്റെ ഇപ്പുറം ഞാൻ കുറച്ച് കോളേഴ്സൊക്കെ ഈ ഭാഗത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ പണി വന്നപ്പോഴത്തേക്കിനും മുഴുവൻ നശിച്ചു പോയി. പിന്നെ ഇങ്ങേ അറ്റത്ത് ഒരു എന്താ പറയുക, മോൺസ്ട്രിയയുടെ ഒരു വൈൽഡ് മോൺസ്ട്രിയാണ് കേട്ടോ, അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് അതത്ര ഹെൽത്തി ആയിട്ട് വരുന്നില്ല. ഇതേപോലെ തന്നെ ഇതൊരു സിങ്കോണിയുമാണ്. ഇതൊക്കെ നശിച്ചു പോകും എന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് മഴയുണ്ടല്ലോ, അപ്പോൾ അന്നേരം അതെല്ലാം ഒന്ന് ഫ്രഷായി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനിയും കുറച്ച് ചെടികൾ വച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു ധാരണയിലാണ്. കാരണം നമ്മുടെ ഏകദേശം വീടിൻ്റെ പണികളും ഗേറ്റിൻ്റെ പണികളും ഒക്കെ തീർന്നു. ഇനി പുതിയ പണികളൊന്നും ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇനി അവിടെ കുറച്ച് നല്ല വെയിലടിച്ചാലും പ്രശ്നമില്ലാത്ത കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കോളേഴ്സാണ് ഞാനപ്പോൾ അവിടെ ഇടാവുന്ന അതായത് നടാവെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് പുല്ലെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ആ മണ്ണൊന്ന് ഒന്ന് കിളച്ചിടുകയാണേ. ഭയങ്കര ഹാർഡാണ്. അതായത് സിമെൻറ്റും എല്ലാം കിടന്നിട്ട് അവിടെ ആകെ മെറ്റലും ഒക്കെ കിടന്നിട്ടേ ഭയങ്കര തറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ മഴ കഴിഞ്ഞത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു മണ്ണൊന്ന് കുതിർന്ന് കിടക്കുകയായിരുന്നു ഞാനിത് ചെയ്യുന്ന സമയത്തെ. അപ്പോൾ അതുകൊണ്ട് അധികം പാടില്ലാതെ തന്നെ മണ്ണൊക്കെ ഇളകി കിട്ടി. അപ്പോൾ അവിടെ ഒന്ന് കിളച്ചിട്ടേച്ച് അവിടെ ഇനിയും ഈ ചെടികൾ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഇത് നമ്മുടെ പോർച്ചിലിരുന്നാണ് കേട്ടോ. അപ്പോൾ അധികം വെയിലില്ലാത്തതുകൊണ്ടും ഒരു കുറച്ച് കെയറിങ് കുറഞ്ഞതുകൊണ്ടൊക്കെ അതിന് വലിയ ഹെൽത്തി അല്ല ആ പ്ലാന്റ്സ് ഒന്നും. പക്ഷേ ഇനി ഇതെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്തൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൺകോളേഴ്സൊക്കെ മണ്ണിൽ നടുന്നതാണ്. നമ്മൾ ചട്ടിയിൽ നടുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും നശിച്ചു പോകാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ ചട്ടിയിൽ വെച്ച കോളേഴ്സൊക്കെ ഒരു ആറ് മാസത്തിന് ശേഷം അതങ്ങ് ഇലയെല്ലാം പൊഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മളതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെറും മണ്ണിലിങ്ങനെ നടുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെ വെയിലിൻ്റെയും എന്തൊക്കെ കൊണ്ടായിരിക്കണം. പിന്നെ എന്തായാലും ഏത് ചെടികളാണേലും നേരിട്ട് മണ്ണിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു ഗുണവും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റോഡെന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മുടെ വീടിരിക്കുന്ന ഭാഗത്തൊരു അഞ്ച് പ്ലോട്ടാണുള്ളത്. ആ പ്ലോട്ടിലേക്ക് മാത്രമുള്ള റോഡാണ്. അതിലിപ്പോൾ രണ്ട് വീട്, ഞങ്ങളുടെ വീടും ഓപ്പോസിറ്റ് ഒരു വീടും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഈ റോഡ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. മുന്നോട്ട് അവിടെ വെറുതെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടികളൊന്നും വരുന്നില്ല, നമ്മുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതെങ്കിലും കാലത്ത് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറിച്ച് കളയാവുന്നതാണ്. വലിയ ക്രോട്ടൺ പോലെയുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് അതിൻ്റെ റൂട്ടൊക്കെ. അപ്പം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ചെടികളാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്, അധികം മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെയൊക്കെ പറിച്ച് കളയേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ഈ ഒരു ചെടി പിടിപ്പിക്കാമെന്ന് വെച്ചത്. അപ്പം ഇങ്ങനെ കുറേ കട്ടിങ്സ് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ നുള്ളി എടുത്താൽ മതി. ഇനിയിപ്പം ആ മറ്റേ പ്ലാന്റിൽ നിന്ന്
എല്ലാം നല്ലതായിട്ട് ഇനിയും കുറേ കൂടെ നല്ല ബുഷിയായിട്ട് പൊട്ടിക്കിളുത്ത് വന്നോളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ചെടി വെച്ച് പിടിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര വെയിലാണ് ഞാനിത് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ട് ആ ചെടി അവിടുന്ന് പൊട്ടിച്ചെടുത്തപ്പം തന്നെ അത് വാടിപ്പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഇത് എത്രത്തോളം ഇപ്രാവശ്യം ഇത് പിടിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം മഴ ആയതുകൊണ്ട് ഒരു മൂടലുണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷേ ഞാനിത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ കിളച്ചിട്ടത് കൊണ്ട് ഇതുപോലെ ഒരു കമ്പിപ്പാര എടുത്തിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഈ ചെടി ഇങ്ങനെ നട്ടുകൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനി ഇവിടെ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് വേറെ ഇതിൽ നട്ട് പിടിപ്പിച്ച് വേരായതിനു ശേഷം ഞാൻ ഇവിടെ കൊണ്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. കണ്ടോ ഇപ്പം തന്നെ അത് ചെടികളങ്ങ് വാടിപ്പോയി. അപ്പോൾ അത് പറിച്ചിട്ട് അത്ര സമയമായിട്ടേ ഉള്ളൂ, അന്നേരത്തേക്ക് തന്നെ അത് വാടിപ്പോയി. അതുകൊണ്ട് തന്നെ അത് പിടിച്ച് കിട്ടും എന്നുള്ളതിന് എനിക്കൊരു ഗ്യാരൻറ്റി ഇല്ല. എന്തായാലും നമുക്ക് നട്ട് നനച്ച് നോക്കാം, അപ്പോൾ എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളത് അറിയാമല്ലോ. ഈ രാവിലെ ഒരു ഇപ്പോൾ ഒരു ഏകദേശം എത്രയാണ്, ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ ഇത്രയും നല്ല വെയിലാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ, ഇത് മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാലത്ത് റോഡ് പണിയൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പറിച്ച് കളഞ്ഞ് അവിടെ റെഡിയാക്കുകയും ചെയ്യാം. അതുകൊണ്ട് റോഡ് കയ്യേറിയെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ ഇത് വളർന്ന് വന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ ഇനിയും ഈ കുറച്ച് പുല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡിൽ ഇപ്പം നിലവിൽ ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ പുല്ലിൻ്റെയൊക്കെ ഇത് നശിപ്പിച്ച് കളയുന്നത്. വേറെ ആരും ആ ഭാഗത്തില്ല. അപ്പം നമ്മുടെ ഒരു സൗകര്യത്തിന് ഞാൻ തന്നെ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്തായാലും നട്ട് ചെടി നട്ട് വെച്ചപ്പം തന്നെ എല്ലാം വാടി. അപ്പോൾ അതിനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓസ് ഇട്ടിട്ടിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തും നല്ലതായിട്ട് വെള്ളം ആയിക്കോളും. പിന്നെ അതിൽ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ കുഴി പോലെയാണ് ഞാനത് എടുത്തത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്ലോപ്പാണേ, അപ്പോൾ ഒരു വെള്ളം ഒഴുകിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നിട്ട് അത് ഭൂമിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇത് കണ്ടോ, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കണ്ടോ, ഒരു കടയാണ് കേട്ടോ അത്. അതിങ്ങനെ നമ്മനെ നുള്ളി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കിനും പിന്നെ അത് പൊട്ടിക്കിളത്ത് നന്നായിട്ട് വന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ ചെയ്യുമ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരും. അതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വാണ്ടറിങ് ജൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭിത്തിയിലേക്ക് കയറുന്നെങ്കിൽ കയറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അത് പിന്നെ നല്ല ഭയങ്കര വെയിലായതുകൊണ്ട് വാണ്ടറിങ് ജൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടിയാൽ മതി, എന്നാലാണ് അത് നല്ല രീതിയിൽ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി വളരും, പക്ഷേ വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇങ്ങനെ ഒരുമാതിരി മുരടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ ഇരിക്കും. പക്ഷേ എന്തായാലും ഞാനതവിടെ വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ അത് വളർന്നു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലുകളൊക്കെ, അതായത് ആ ചെടിയുടെ ചോട്ടിൽ മാത്രമുള്ള പുല്ലുകളെല്ലാം ഒന്ന് പറിച്ചെടുത്തു. അതിനുശേഷം നമ്മളവിടെ സാധാരണ ചെയ്യുന്നത് വിഷമടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊന്നും നിന്ന് പറിക്കാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും മെനക്കെടാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് പനിക്കൂർക്കയാണ്. അപ്പോൾ അതും ഞാൻ തണലത്തിരുന്നാണേ, ഒരു ചട്ടിയിലിരുന്നായിരുന്നു. പക്ഷേ അത് അവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നപ്പം പിന്നെ ഞാൻ അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചതാണ്. എന്തായാലും അതിൽ നിന്ന് ആർത്ത് കയറുന്നില്ലെങ്കിലും അത് പിടിച്ചിട്ടുണ്ട്, പൊട്ടിക്കിളുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് സൈഡിലെയും പുല്ലെല്ലാം പറിച്ചിട്ടുണ്ട് ചെടിയുടെ കീഴിലുള്ളത്. ബാക്കി ഭാഗത്തെ പുല്ല് ഞാൻ വിഷം അടിച്ചിട്ട് നശിപ്പിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറച്ച് പുല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ വിഷം അടിച്ചിങ്ങനെ നിർത്തുന്നതുകൊണ്ടാണ് അത് അധികം പൊങ്ങാത്തത്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കാട് പിടിച്ചിട്ടാണ് അതിനെ പുല്ല് വളർന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വിഷം അടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടുത്തെ പുല്ലൊന്നും പറിക്കാത്തത്. അത് തന്നെയല്ല, അത് പറിക്കണമെങ്കിൽ തന്നെയും അത് നമുക്ക് തൂമ്പാണ്ടൊന്നും പറിക്കാൻ പറ്റത്തില്ല. കാരണം ഈ മെറ്റലൊക്കെ കിടന്നിട്ട് പണി കഴിഞ്ഞിട്ട് മെറ്റലൊക്കെ കിടന്നിട്ട് അത് ഭയങ്കര ഹാർഡായിട്ടൊക്കെ കിടക്കുകയാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്നൊക്കെ കിളച്ചെടുക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പാച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്ബറിൻ്റെ പട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ അവനിങ്ങനെ അവൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവന് പുറത്തൊന്ന് കൊണ്ടുപോകണം. പുറത്ത് കൊണ്ടുപോകാനായിട്ട് ഞാൻ മാത്യൂസാണ് സാധാരണ കൊണ്ടുപോകുക. അപ്പോൾ അവൻ അവിടെ നിന്ന് അഴിച്ചു വിട്ട ഉടനെ അവിടെ നിന്ന് ഗേറ്റ് തുറന്ന് അവനിങ്ങ് നമ്മുടെ അടുത്തോട്ട് ഓടി ഇങ്ങ് വരും. പിന്നെ അവനെ പുറത്തിറക്കി ഒന്ന് റൗണ്ട് അടിച്ചേച്ച് പിന്നെ നേരെ ആൾ പിന്നെ നിൽക്കത്തൊന്നുമില്ല. നേരെ അവൻ അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ കയറി കെട്ടുന്ന കണ്ടിട്ട് ഒന്ന് വിചാരിക്കരുത്. അവനെ അങ്ങനെ സാധാരണ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവനെ പുറത്തേക്ക് ഇറക്കാറ്. അപ്പോൾ അവനെ മറ്റേ അവൻ്റെ തൊടൽ എപ്പോഴും പൊട്ടിച്ച് കളയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് ഇപ്പം കയറാണ് ഇടുന്നത്. ഇനി അവന് നല്ലൊരു തൊടലൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ അവൻ പുറത്തേക്കൊക്കെ പോയേച്ച് തിരിച്ച് വന്നു. ഇങ്ങനെ പോയിട്ട് തിരിച്ച് കയറി വരുന്ന ഉടനെ നമ്മൾ അവന് കുറച്ച് അവൻ്റെ ഡോഗ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. അവൻ സാധാരണ ഇത് തന്നെ കഴിക്കുന്നതല്ല കേട്ടോ. ചോറും എല്ലാം ചോറും ഇറച്ചിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ അവനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ അവൻ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കും. അതുമാത്രമാണ് അവനെ കൂട്ടിക്കയറാനായിട്ട് അങ്ങനെ അവന് പറ്റിക്കാനായിട്ട് വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ്. അപ്പം പിന്നെ ആൾക്കത് കുറച്ചിട്ട് കൊടുത്തു കുറച്ചിട്ട് കൊടുത്ത് തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അവൻ്റെ റുട്ടീനാണ്. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കുക, പിന്നെ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആൾ പിന്നെ നിൽക്കത്തില്ല. പിന്നെ അന്നേരം അവൻ അവൻ്റെ പിന്നെ വീട്ടിൽ പോകും. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും ഇവനെ നമ്മുടെ കൂടെ തന്നെ ആക്കാനുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇവൻ്റെ ഓണേഴ്സ് വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം പിന്നെ മിക്കവാറും ഇവനെ നമ്മൾ നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെ അങ്ങനെയാണ് വിചാരിച്ചേക്ക് ഇരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ നായ്ക്കളെയൊക്കെ നോക്കുന്ന ഒരു എന്താ പറയുക നമ്മുടെ പിള്ളേരുടെ എന്താ പറയുക അതിനെ ബേബി സിറ്റിംഗ് പോലെ ഉള്ളിടത്ത് കൊണ്ടേ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അവർക്കും അത് ഭയങ്കര ഒരു ഇത്, നമ്മൾ നോക്കുന്ന പോലെ വീട്ടിൽ നോക്കുന്ന പോലെ എന്തായാലും അത് നടക്കില്ല. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ കുറച്ച് നാളത്തേക്കിനല്ലേ ഞങ്ങൾ അവനെ മാനേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മിക്കവാറും ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവൻ നമ്മുടെ വീട്ടിലെ സ്ഥിരാംഗമാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ച് വെച്ചിരുന്ന ഒരു ദിവസം ഇങ്ങനെ പോയ വഴിക്ക്. അപ്പോൾ അവനെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ഉടനെ പിന്നെ അവനോട് പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ അവൻ അവൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ് നേരെ അവൻ്റെ പിന്നെ വീട്ടിലേക്ക് പോകണം. കണ്ടോ പുറകിൽ ഇങ്ങനെ ഒരു ഡോറ് നമ്മളിത് ചെയ്തതാണ് കേട്ടോ. ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ റോഡിൽ കൂടെയൊക്കെ പോകണം. അപ്പോൾ ഇങ്ങനെയൊരു ഡോറ് ചെയ്തപ്പം അവർക്ക് എളുപ്പമാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊക്കെ. അങ്ങനെ അവനെ കൊണ്ട് അവൻ്റെ വീട്ടിൽ വെച്ചു. അതിനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സ്കൂളിൽ പിള്ളേരെ വിടാനായിട്ട് അത് ഉണ്ടാക്കാൻ അങ്ങോട്ട് തുടങ്ങി. രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയ ഉടനെ ഇങ്ങനെ ഗ്യാസ് അങ്ങ് തീർന്നുപോയി. എപ്പോഴും സംഭവിക്കുന്നൊരു എനിക്ക് എൻ്റെ ഗ്യാസ് എപ്പോൾ തീരുന്നതും ഈ രാവിലെയാണ്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തിരക്കിനിടയിൽ എൻ്റെ ഗ്യാസ് തീരും. അപ്പം പിന്നെ എന്തായാലും ഞാനത് മാറ്റാൻ തുടങ്ങിയതാണ്. അന്നേരത്തേക്കിനും പിന്നെ സുജാൻ വന്നായിരുന്നു. അപ്പം പിന്നെ സുജാൻ അത് കണക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ പാലപ്പവും ചിക്കൻ കറിയാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഈ പാലപ്പം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ. മറ്റേ തേങ്ങ ചേർക്കാതെ ഉള്ള പെട്ടെന്ന് അരിപ്പൊടിയും കൊണ്ട് മാത്രം ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് പാലപ്പമാണ്. പക്ഷേ ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ ഇത് നല്ലതായിരിക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമ്മൾ പാല് ചേർത്ത് ഉണ്ടാക്കുന്നത് കഴിക്കുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ടേസ്റ്റുണ്ട്. ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് അധികം മെനക്കേടില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ കാര്യം പൊങ്ങിക്കിട്ടും. അപ്പം ഞാൻ പാലും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു ചായ ഇടാൻ കാപ്പി ഇടാൻ വേണ്ടിയിട്ട് വെച്ചതേ. അപ്പം പിന്നെ എല്ലാം പിന്നെയും എല്ലാം ഓഫായി പോയല്ലോ. പിന്നെ എല്ലാം ഒന്നുകൂടെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പാലപ്പം ഇത് പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ തലേ ദിവസം അത് കലക്കി രാത്രിയിലത്തേക്കിന് കലക്കി വെച്ച് അത് കുറേ ഉണ്ടാക്കി പിന്നെ രാവിലത്തേക്ക് കുറച്ച് മിച്ചം വെച്ചതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം യൂട്യൂബിൽ നോക്കിയാൽ കണ്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടും. നമുക്ക് അതിൻ്റെ റെസിപ്പീസൊക്കെ കിട്ടും കേട്ടോ. ഈ
ഈ അപ്പം വേണ്ട, ഐ മീൻ തേങ്ങ വേണ്ട എന്നുള്ള രീതിയിലുള്ള സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ കുറേ പുല്ലൊക്കെ പറിച്ചു, അപ്പോൾ ഇന്ന് ബാക്കിയുള്ള സ്ഥലത്ത് വിഷം അടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതേപോലെ ഒരു പമ്പിൽ ഒരു 5 ലിറ്ററിൻ്റെ പമ്പാണ്, അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1-2 പ്രാവശ്യത്തേക്കിന് 1.5 ഇത് മതി, 1 മുഴുവനും, പിന്നെ ഒരു 1/2 പാത്രം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ആ റോഡിൽ മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ഭാഗം മുഴുവനും കവർ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഒരു ബക്കറ്റിലേക്ക് എടുത്തിട്ടാണ് അതിനകത്തോട്ടിരിക്കുന്നത്, കാരണം ഈ ഓസിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഈ പായൽ വന്നിട്ടേ അത് അതിനകത്ത് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പമ്പിനകത്ത്. അതുകൊണ്ട് ഇതുപോലെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഞാൻ അത് മറ്റേ പമ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പമ്പിനകത്ത് നമ്മൾ ഇത് നല്ല എയർ യൂസ് ചെയ്യുന്ന ഒരു പമ്പാണ്, അപ്പോൾ അതിനകത്ത് എയർ ആദ്യം കളഞ്ഞിട്ട് അത് തുറക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് വിഷം വേണേലും നമുക്ക് ഈ കടകളിൽ ചോദിച്ചാൽ കിട്ടും, ഇത് പുല്ലൊക്കെ പോകാനായിട്ടേ. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അതുതന്നെയാണ്. നമ്മൾ പറിച്ച് കളഞ്ഞാലും ഒക്കെ പിന്നെയും പിന്നെയും അത് ഇരട്ടി പണിയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അതിനെ നശിച്ചു പൊക്കോളും. പിന്നെ നമ്മൾ റോഡായതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ അത് കുറച്ച് ഒരു പിന്നെ 10 അല്ലെങ്കിൽ 15 ml അതിനകത്തേക്ക് ഒഴിച്ചേച്ച് അതിനകത്ത് നിറച്ച് ഞാൻ വെള്ളം ഒഴിക്കും. ഇതേപോലെ ഒന്ന് എയർ പമ്പ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പം പിന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അത് സ്പ്രേ ആയിക്കോളും. അപ്പോൾ ഇന്ന് രാവിലെ ഇത് ഒരു ഈ സൂര്യപ്രകാശം വരുന്നതിനും അതായത് ഭയങ്കര വെയിൽ വരുന്നതിനും മുന്നേ തന്നെ ഇത് അടിക്കണം എന്നാണ് പറയുക. അപ്പോൾ വെയിലാകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിക്കോളും. പക്ഷേ ഞാൻ ഇറങ്ങിയ സമയത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും ഇങ്ങനെ മഴയുണ്ടെങ്കിൽ ഇത് നടക്കില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് നല്ല വെയിൽ കിട്ടണം, എന്നാൽ മാത്രമേ പുല്ല് പെട്ടെന്ന് കരിയത്തുള്ളൂ. പിന്നെ ഇത് ഒഴിച്ചു കഴിഞ്ഞാലും ഒരു 2-3 ദിവസത്തിന് ശേഷം മാത്രമേ അതിനാ ഒരു മഞ്ഞപ്പൊക്കെ ഇങ്ങനെ വന്ന് അത് ചെടി കരിഞ്ഞു പോകത്തുള്ളൂ, അതായത് പുല്ല് കരിഞ്ഞു പോകത്തുള്ളൂ. പിന്നെ ഈ ഒരു കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വിഷം അടിക്കാത്ത മുന്നോട്ടുള്ള ഭാഗത്ത് മുഴുവൻ വലിയ കാട് പോലെ തന്നെയാണ്. പിന്നെ ഒരു നമ്മൾ റോഡാണല്ലോ, നമുക്ക് എന്ത് ചെയ്യാനും ഒരു ഇങ്ങനെ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലെ മാത്രം പുല്ലിങ്ങനെ നശിപ്പിച്ച് കളയും. പിന്നെ ഇതുപോലെ ഒരുപാട് കാട് പിടിച്ച് കിടന്നാലും ബുദ്ധിമുട്ടാണ്, നമ്മുടെ വെള്ളം ഏഴ് ജന്തുക്കളൊക്കെ കയറി വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് തന്നെയല്ല, റോഡിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഇവിടുന്ന് പോലെ അങ്ങ് റോഡ് മെയിൻ റോഡ് വരെ ഞാൻ ചെയ്യാറുണ്ട്, കാരണം കുട്ടികളുടെ സ്കൂൾ ബസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് വലിയ കാട് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം പിന്നെ അതെല്ലാം വെട്ടിക്കളഞ്ഞിച്ച് ഇതുപോലെ മരുന്നടിച്ച് ഇപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ അവിടം കൂടെ എല്ലാം മുഴുവനും ഞാൻ വിഷയെല്ലാം അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് കണ്ടോ, 2 മുട്ട വിരിഞ്ഞിട്ട് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ അമ്മക്കിളി പറന്നു ഭക്ഷണം തേടി പറന്നു പോയ സമയത്ത് ഞാൻ ചെന്നിട്ടൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ 2 ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അപ്പം ഞാനങ്ങോട്ട് ചെന്നപ്പോൾ അതിൻ്റെ അമ്മ എന്തോ സൗണ്ട് കേട്ടോ, കണ്ണ് ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ എന്ത് സൗണ്ട് കേട്ടാലും ഉടനെ വാ പുറത്തോളൂ ഇങ്ങനെ തുറന്നിട്ട് ഭക്ഷണത്തിനാന്ന് വിചാരിച്ചിട്ടേ കണ്ടോ, അവരിങ്ങനെ വാ തുറന്ന് എന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും നമ്മളടുത്തോട്ട് ചെന്നാൽ. പിന്നെ അത് എപ്പോഴും പോകത്തില്ല കേട്ടോ, നമ്മളവരെ അവരെ എപ്പോഴും ഡിസ്റ്റേബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞേച്ച് ഞാൻ ടെറസിലൊന്നും പോയി തുണിയൊക്കെ വിരിച്ചിട്ടേ. തുണി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തിട്ടേ മുഴുവനും എപ്പോഴും ആകെ പൊടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഓവൊക്കെ അടഞ്ഞു പോവുകയാണ് ഈ ഇലയൊക്കെ വീണിട്ട്. അപ്പം പിന്നെ അതെല്ലാം ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.